തീർച്ചയായിട്ടും എന്തായാലും നമ്മളിത് കേരളത്തിൽ നിന്ന് മാൽപ്പൻ്റെ മക്കളെ കുറച്ച് നല്ലൊരു ബെറ്റർ ജീവിതത്തിലേക്ക് ആക്കിയിട്ടേ പറഞ്ഞേക്കുള്ളൂ. അതാണ് ഈശ്വർ മാൽപ്പൻ്റെ കുട്ടികളെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അതിൻ്റെ ഇത് ചികിത്സകളൊക്കെ തുടങ്ങിയ കുട്ടികളത് ഡോക്ടർമാർ നല്ല ശുഭപ്രതീക്ഷയാണ് പറഞ്ഞത്. അതിൻ്റെ തുടർ ചെക്കപ്പ് കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മൂത്ത മകനക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. അപ്പം അതെങ്ങനെയെന്നുള്ള അതിൻ്റെ മുമ്പേ വേറൊരു ഹോസ്പിറ്റലിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കണേ രണ്ട് കുട്ടികൾക്കും, അതിലും കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നതാണ്. ഒരുപാട് ആളുകൾ ചികിത്സക്കായിട്ട് പല ഹോസ്പിറ്റലുകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ കോട്ടക്കൽ ആയുർവേദശാല വരെയുണ്ട്, ഫുൾ ട്രീറ്റ്മെൻറ്റ് ഫ്രീ എല്ലാവരും. അപ്പം ഇതൊരു എന്താ പറയുക, നല്ലൊരു ഒരു മെസ്സേജാണ് മറ്റുള്ള ആളുകൾക്ക്. കാരണം ഒരു വിഷയം ഏറ്റെടുക്കുമ്പം മൊത്തം കേരളം അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള വലിയ സംഭവമാണല്ലോ. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഞാനൊരു നിമിത്തം മാത്രമാണ് അതിൻ്റെ. ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള സമൂഹം തന്നെയാണ് ചെയ്തും കൊണ്ടിരിക്കുന്നത്. നമുക്കത് വേണമല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു ഒരു ഉപകാരം, തിരിച്ചൊരു ഉപകാരം, ആ നന്ദി പ്രകടനം ചെയ്യുക എന്നുള്ളത് മലയാളികളുടെ കടമാണല്ലോ. അത് എല്ലാവരും കൂടി ചെയ്യുക. പുള്ളിക്കാരനും പിന്നെ അതേമാതിരി തന്നെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ദിവസങ്ങളോളം ഈ ദൗത്യത്തിൽ എൻ്റെ കൂടെ നിന്ന കുറേ ആളുകളുണ്ട്. വളരെ കഷ്ടപ്പാടാണ് അവരൊക്കെ. അവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ പിന്നാലെ ചെയ്ത് തീർക്കണം. അപ്പോൾ അതിലേക്ക് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നു, ചാരിറ്റബിൾ ട്രസ്റ്റ്, മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അത് മുഖാന്തരം നമ്മളെന്താക്കുകയാണ്, മറ്റുള്ള ആളുകൾക്കും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. തീർച്ചയായിട്ടും. അതെ, ഇപ്പം 23 കൊല്ലമായിട്ട് മാൽപ്പൻ്റെ മകൻ കിടപ്പിലായിരുന്നു പൂർണ്ണമായിട്ടും. അത് നമുക്ക് ഡോക്ടേഴ്സ് ഉറപ്പ് തന്നിട്ടുണ്ട് വീൽ ചെയറിലാക്കി കൊടുക്കുക എന്നുള്ളത്. അതേമാതിരി തന്നെ കൈയൊക്കെ ഫുള്ളായിട്ട് എല്ല് ബെൻഡ് അതൊക്കെ നിർത്തി ഒക്കെ ലെവലാക്കി കൊടുക്കാറുണ്ട്. അപ്പം അത് നല്ലൊരു പ്രതീക്ഷയാണ്. പിന്നെ മകൾക്ക് പിന്നെ അങ്ങനെ അതിന് മാത്രമുള്ള പ്രശ്നങ്ങളില്ല, മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള ഫിസിക്കലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാനുള്ള രൂപത്തിലായി കിട്ടും. ഓ, ആ കുട്ടി എണീച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നടക്കാനുള്ള രൂപത്തിലാക്കും. പിന്നെ കുറേ റീഹാബിലേഷൻ സെൻ്റർ ഉണ്ടല്ലോ, അവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്.